വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ മറ്റത്തൂർ പഞ്ചായത്തിലെ വെള്ളിക്കുളങ്ങര നമ്പ്യാർപാടത്ത് പാലം നിർമ്മാണം ആരംഭിച്ചെങ്കിലും മഴ തടസ്സമായത് നാട്ടുകാരെ നിരാശയിലാക്കി വെള്ളിക്കുളം വലിയ തോടിന് കുറുകെ യോഗ്യമായ പുതിയ പാലമെന്ന ചിരകാല സ്വപ്നം സാക്ഷാത്കരിക്കാൻ ഇനിയും മാസങ്ങളോളം നാട്ടുകാർ കാത്തിരിക്കേണ്ടി വരും കൊടകര വെള്ളിക്കുളങ്ങര റോഡിനെയും കോടാലി മേനോടി റോഡിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് നമ്പ്യാർപാടം റോഡ് മഴക്കാലമായാൽ വെള്ളിക്കുളം തോട് കവിഞ്ഞൊഴുകി നടവഴി മുങ്ങിപ്പോയിരുന്നതിനാൽ കിലോമീറ്ററുകൾ ചുറ്റിവളഞ്ഞാണ് നാട്ടുകാർ പുറംലോകവുമായി ബന്ധപ്പെട്ടിരുന്നത് ജനകീയ കമ്മിറ്റിയുടെ വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് മറ്റത്തൂർ പഞ്ചായത്തിലെ പത്ത് പതിനാല് വാർഡുകളെ ബന്ധിപ്പിച്ച് പാടത്തിന് നടുവിലൂടെ വീതിയുള്ള റോഡ് യാഥാർത്ഥ്യമാക്കിയെടുത്തത് എന്നാൽ വീതിയുള്ള പാലം ഇല്ലാത്തതിനാൽ ഈ റോഡിന്റെ പ്രയോജനം നാട്ടുകാർക്ക് ലഭിച്ചിരുന്നില്ല തോടിന് കുറുകെയുള്ള ഇടുങ്ങിയ നടപ്പാലം പൊളിച്ചു മാറ്റി തൽസ്ഥാനത്ത് വീതിയേറിയ പാലം നിർമ്മിക്കാൻ നടപടിയുണ്ടാകണമെന്ന് നാട്ടുകാർ നിരന്തരം ആവശ്യപ്പെട്ടു വരികയായിരുന്നു ഗതാഗത യോഗ്യമായ പാലമില്ലാത്തതിൽ ജനങ്ങൾ നേരിടുന്ന ദുരിതം സംബന്ധിച്ച് ടി സി വി രണ്ടു വർഷം മുൻപ് വാർത്തകൾ നൽകിയിരുന്നു ഇതേ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ പാലം നിർമ്മാണത്തിന് അനുവദിക്കപ്പെട്ടു ഇതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി മെയ് പകുതിയോടെ പുതിയ പാലത്തിനായുള്ള പണികൾ ആരംഭിച്ചെങ്കിലും മഴ കനത്തത് വിലങ്ങുതടിയായി നിലവിലുണ്ടായിരുന്ന നടപ്പാലം പൊളിച്ചു നീക്കിയാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണ ജോലികൾക്ക് തുടക്കം കുറിച്ചത് മഴയെ തുടർന്ന് വെള്ളിക്കുളം തോട്ടിൽ ജലനിരപ്പ് ഉയരുകയും ഒഴുക്ക് വർദ്ധിക്കുകയും ചെയ്തതോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്തംഭിച്ചിരിക്കുകയാണ് മഴക്കാലം കഴിയാതെ പണികൾ പുനരാരംഭിക്കാനാവാത്ത സ്ഥിതിയാണുള്ളത് തോടിനു കുറകെ സ്ഥാപിച്ച താൽക്കാലിക പാലമാണ് ഇപ്പോൾ നാട്ടുകാർക്ക് ആശ്രയം ടി സി കൊടകര